കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു വീഡിയോ ആണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം ആദ്യം തന്നെ നിങ്ങൾ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നതല്ലതാണ്. കാരണം ഞാന് രോഗികൾ ഈ ലോകത്ത് ഏറ്റവും കുറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ അത്രയൊന്നും കുറയ്ക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. കാരണം നമ്മളൊരു രോഗിയായി, ഒരു പ്രമേഹ രോഗിയായി, ഒരു കിഡ്നി രോഗിയായി, ഒരു ക്യാൻസർ രോഗിയായി ഒക്കെ കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ കാര്യങ്ങൾ തിരിച്ചറിയത്തുള്ളൂ. അത് നമുക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അനാവശ്യമാണ്. കാരണം ഒരു രോഗി കൂടുതൽ ഉണ്ടാകുന്നതുകൊണ്ട് എനിക്ക് യഥാർത്ഥത്തിൽ 5 പൈസയുടെ പ്രോഫിറ്റ് ഇല്ല. രണ്ടാമത്തെ ഒരു കാര്യം, ബിരുദാനന്തര ബിരുദത്തിന് നമ്മൾ സാമൂഹിക പ്രവർത്തനം ഐച്ഛികമായി പഠിക്കുമ്പോൾ, ഐച്ഛികമായിട്ടത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, ഇത് ഒരു കച്ചവടമാക്കരുതെന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഗോള്, എന്നെ വിളിക്കുന്ന, കൺസൾട്ടേഷന് വേണ്ടി വിളിക്കുന്ന രോഗികൾ, ഞാനൊരു കൗൺസിലറാണ്, ഹെൽത്ത് എഡ്യൂക്കേറ്ററാണ്. നമ്മുടെ ജോലി രോഗികളെ വെൽഫെയർ ഗ്രൂപ്പുകളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് ആണ്. അവരുടെ ഡിമാൻഡ്സിന് വേണ്ടി വാദിക്കുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ കൂടുതലും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു തരത്തിലുമുള്ള ആരോഗ്യ സംവിധാനങ്ങൾ ലഭ്യമല്ലാത്ത സമൂഹങ്ങളിൽ വർക്ക് ചെയ്യാനാണ്. കാരണം ഇച്ചിരിയും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സമൂഹത്തിലുള്ള ആളുകൾക്ക് ഇച്ചിരി ചൊറിച്ചിൽ കൂടുതലായിരിക്കും. അതിനുവേണ്ടി ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാന് പരമാവധി നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ അകത്ത് സാമ്പത്തികമായ ലക്ഷ്യങ്ങളൊന്നുമില്ല. കാരണം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് തന്നെ നമുക്ക് ആരുടെയും നിന്നും ഒരു രൂപ സ്വീകരിക്കാത്ത ഉള്ള പ്രവർത്തനങ്ങളാണ്. നമ്മളൊരു കൗൺസിലിംഗിൽ ഒരു പേഷ്യന്റ് വന്നാലും അവർക്ക് എന്തെങ്കിലും തെറാപ്പീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിലും ഒക്കെ നമ്മൾ അതിൽ നിന്നും ഒന്നും പൈസയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ ഒരു സപ്ലിമെന്റ്സും പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഒരു കമ്പനിക്ക് വേണ്ടിയും നമ്മൾ വാദിക്കുന്നില്ല. നമുക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, അതായത് രോഗികളുടെ എണ്ണം ക്രമാതീതമായി കുറയുക. കാരണം രോഗികൾ കൂടുന്നത് കൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ലാഭങ്ങളൊന്നുമില്ല. പിന്നെ ക്ഷമിക്കണം, നമ്മൾ ഇന്ന് പറയുന്നത് ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്ന ഒരു വീഡിയോയെ കുറിച്ച് വീണ്ടും ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ലോകത്തിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള രാജ്യങ്ങളിൽ അവര് ഫോളോ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. അല്ലാണ്ട് എന്റെ വീടിന്റെ അവിടെ ശാന്ത ചേച്ചിക്കും രമണൻ ചേട്ടനും കുറുപ്പേട്ടനും വാസുവിനും നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ കൊളസ്ട്രോൾ കുറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മുടെ ഈ വീഡിയോയിൽ നമുക്കത് പറയാൻ പറ്റില്ല. നമുക്ക് ഒരു രാജ്യത്തെ ഒരു അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഗവേഷണ സ്ഥാപനം അവരൊരു പരീക്ഷണം നടത്തുന്നു എന്ന് പറയുന്നത് അനിമൽ സ്റ്റഡീസ് നടത്തും, മൃഗങ്ങളിൽ പരീക്ഷണങ്ങൾ നടത്തും, ടെസ്റ്റ് ട്യൂബുകളിൽ പരീക്ഷണങ്ങൾ നടത്തും, മനുഷ്യരിൽ നടത്തും, ഇതിന്റെയൊക്കെ വെളിച്ചത്തിലാണ് നമുക്ക് ഈ റിസൾട്ടുകൾ പറയുന്നത്. നമുക്ക് രണ്ട് തരത്തിലുള്ള റിസർച്ച് ഡേറ്റാസ്, അതായത് ഒരു ഗവേഷണം നടത്തുമ്പോൾ രണ്ട് തരത്തിൽ അതിനെ വിശദീകരിക്കാറുണ്ട്. സഫീഷ്യന്റ് ആയിട്ടുള്ള റിസൾട്ട്സ് ഉള്ള ഡേറ്റകളും ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള റിസൾട്ട് ഉള്ള രേഖകളും. അതായത് നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ശരീരഭാരം കുറയുന്നുവെന്ന് വ്യക്തമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സഫീഷ്യന്റ് ആയിട്ടുള്ള ഡേറ്റാസ് ആണ്. ഇൻസഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ ഒരു 100 പേർക്ക് നടത്തി, അതിൻ്റെ 10-20 പേർക്ക് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു മാർജിനലി നോക്കുമ്പോൾ കുറച്ച് പേർക്ക് കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ കുറച്ച് പേർക്ക് കുറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുമ്പോൾ ഇൻസഫിഷ്യന്റ് ഡേറ്റാസ് ആണ്. അതിനെ നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ അത് നമ്മൾ വീഡിയോസിൽ പറയാറുണ്ട്. പക്ഷെ അത് നമ്മൾ എപ്പോഴും പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു 10 ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിത് നോക്കി തന്നെ പറയുന്നത്, ഓക്കെ, കഴിഞ്ഞ വീഡിയോന്റെ ടിറ്റോ ഇതാണ്. ഞാൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ, ഞാനും എന്റെ മക്കളും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. എന്ത് സാധനമാണെങ്കിലും ഞാനൊരു കാര്യം പറയാം, ഇതിപ്പോ ഈ ഒരു ചിലപ്പോൾ 1000ഓ 10000ഓ അല്ലെങ്കിൽ 100ഓ 500ഓ 200ഓ 30ഓ പേരിൽ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളായിരിക്കാം, വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. നിങ്ങളുടെ ശരീരത്തിൽ ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരിക്കും. അതുകൊണ്ട് നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഒരു പുതിയ അനുഭവമായിട്ടായിരിക്കണം. നിങ്ങൾ മറ്റുള്ളവർക്കുണ്ടായ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. അതുകൊണ്ട് സ്റ്റാർട്ട് ഫ്രം എ ലോ ഡോസ്. ലോ ഡോസിന്റെ കാര്യമൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഈ ഫ്ലാക്സ് സീഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്ന, ഫ്ലാക്സ് സീഡ് ഇസ് എ ഗുഡ് സോഴ്സ് ഓഫ് ഡയറ്ററി ഫൈബർ ആൻഡ് ഒമേഗ 3 ഫാറ്റി ആസിഡ്. ഇത് ധാരാളം നാരുകളുള്ള ഒരു സാധനമാണ്. അതേപോലെ തന്നെ ഒമേഗ 3 ധാരാളമായിട്ടുണ്ട്. ദ ഫൈബർ ഇൻ ദ ഫ്ലാക്സ് സീഡ് ഇസ് ഫൗണ്ട് പ്രൈമറിലി ഇൻ ദ സീഡ് കോട്ട്. ആ സീഡിന്റെ കോട്ടിലാണ് ഇത് കാണുന്നത്. ടേക്കൺ ബിഫോർ മീൽ, ഫ്ലാക്സ് സീഡ് ഫൈബർ സീംസ് ടു മേക്ക് പീപ്പിൾ ഫീൽ ലെസ് ഹംഗ്രി. ഭക്ഷണത്തിന് മുന്നേ ഇത് കഴിക്കുകയാണെങ്കിൽ ഭക്ഷണം കുറച്ച് കഴിക്കാനായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ അവർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് വേണ്ടത് ഇതിന്റെ ഗുണവും ദോഷവുമാണ് അല്ലെ. ഇത് പോസിബിളി ഇഫക്റ്റീവ്, അതായത് ഇത് ഇഫക്റ്റീവ് ആണെന്ന് പോസിബിളി തെളിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഡയബറ്റീസ്,
taking flaxseed might improve blood sugar control in people with type 2 diabetes. അതായത് പ്രമേഹ രോഗികളിൽ ടൈപ്പ് ടു ഡയബറ്റീസ് ഉള്ള ആളുകളിൽ പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതായിട്ട് ഇത് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഒരു 12 ആഴ്ച ഉപയോഗിക്കുന്നതൊക്കെ നല്ലതാണെന്നാണ് അവർ പറയുന്നത്. രണ്ടാമത്തെ പോസിബിളി ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം, ഹൈ കൊളസ്ട്രോൾ ഉള്ള വ്യക്തികൾക്ക് ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും കുറഞ്ഞ ഡോസിൽ മാത്രം ഇത് ഉപയോഗിക്കാമെന്ന് ഞാൻ പറയാണ്. കാരണം നിങ്ങൾക്കിത് ഞാൻ പറഞ്ഞു നൽകുമ്പോൾ നിങ്ങൾ വിചാരിക്കും കൂടുതലായിട്ട് എടുത്ത് ഉപയോഗിക്കാമെന്ന്. ഇപ്പോൾ ഉലുവ വളരെ നല്ലതാണ്, പക്ഷെ അത് കൂടുതലായിട്ട് എടുത്താൽ DNA ഡാമേജ് ഉണ്ടാക്കും, മനസ്സിലായോ? അതുപോലെ നിങ്ങൾ എന്ത് സാധനം ഉപയോഗിച്ചാലും ഇത് കുറഞ്ഞ ഡോസിൽ മാത്രം എടുക്കുക. കാരണം ഈ ഡോസ് എനിക്ക് പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല, വേണമെങ്കിൽ പറഞ്ഞു തരാം. ഈ പറയുന്ന ഡോസ് ഞാൻ കണ്ടുപിടിച്ച ഡോസ് അല്ല നിങ്ങളോട് പറയുന്നത്. നമ്മുടെ ലോകം മുഴുവനുമുള്ള ആരോഗ്യ പ്രവർത്തകർ ഈ മീഡിയകളിലൂടെ സംസാരിക്കുമ്പോൾ ഇതൊക്കെ ആരെങ്കിലും കണ്ടെത്തിയിട്ടുള്ള കണ്ടെത്തലുകളാണ്, അല്ലാണ്ട് സ്വന്തമായിട്ട് ആരും ഇതൊന്നും കണ്ടെത്തുന്നില്ല, ഞാൻ ഉൾപ്പെടെ. ഓക്കെ, നമ്മൾ മറ്റുള്ളവരുടെ റിസർച്ച് ഡേറ്റാസ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ എന്നെ കാണുമ്പോൾ വിചാരിക്കരുത് ഓ ഇയാൾ ഭയങ്കര തികഞ്ഞ ഒരാളാണെന്ന്. ഞാൻ തികഞ്ഞ ആളൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പഠിക്കുന്നു, മറ്റുള്ളവരിലേക്ക് ഇത് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നു. ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ആളുകൾക്ക് ഫ്ലാക്സീഡ് ഉപയോഗിക്കുന്നത് അവരുടെ പ്രഷർ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് സഫീഷ്യന്റ് ആയിട്ടുള്ള ഡേറ്റാസ് ഉള്ളതാണ്. ബ്രസ്റ്റ് പെയിൻ, മെസ്റ്റാൾജിയ, അതിന് വളരെ ഇഫക്റ്റീവ് ആയിട്ട് ഇത് ഉപയോഗിക്കാൻ കഴിയുമെന്ന് ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടുണ്ട്. ഒബീസിറ്റി, വണ്ണമുള്ള ആളുകൾ ഇത് ഉപയോഗിക്കുന്നത് വളരെ ഇഫക്റ്റീവ് ആണെന്നും ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടുണ്ട്. ഇൻഫ്ലമേഷൻ, സ്വെല്ലിംഗ്, ശരീരത്തിൽ നീരുള്ള ആളുകൾ ഇത് ഉപയോഗിക്കുന്നത് വളരെ ഇഫക്റ്റീവ് ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കാരണം സ്വെല്ലിംഗ് ഓഫ് ദ കിഡ്നീസ് ഇൻ പീപ്പിൾ വിത്ത് ലൂപ്പസ്, ടേക്കിംഗ് ഹോൾ ഗ്രൗണ്ട് ഫ്ലാക്സീഡ് ബൈ മൗത്ത് സീംസ് ടു ഇംപ്രൂവ് കിഡ്നി ഫംഗ്ഷൻ ഇൻ പീപ്പിൾ വിത്ത് SLE. SLE ഉള്ള ആളുകളൊക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ അവരുടെ ശരീരത്തിന്റെ നീരും, അതൊക്കെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള വിവരങ്ങളുള്ള കാര്യങ്ങൾ പറയണേ കേട്ടോ. പ്രോസ്ട്രേറ്റ് എൻലാർജ്ഡ് ആയിട്ടുള്ള പുരുഷഗ്രന്ഥി വീക്കം, അതിന് ഡേറ്റാസ് ഉണ്ട്, പക്ഷെ അത് ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള ഡേറ്റയാണ്. ബ്രസ്റ്റ് ക്യാൻസർ മാറുമെന്നും പറഞ്ഞ് നമുക്ക് ഈ ഫ്ലാക്സീഡിനെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം അതിന് കൃത്യമായിട്ടുള്ള രേഖകൾ, പൂർണ്ണമായും ഇത് ഗുണപ്പെടുത്തുമെന്ന് പറയുന്ന രേഖകളില്ല. ഹാർട്ട് ഡിസീസിന് നല്ലതാണ്, പക്ഷെ ഇത് ഇൻസഫിഷ്യന്റ് ഡേറ്റാസ് ആണ്. ഇത് എല്ലാവർക്കും 100% ഗുണകരമാകണമെന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ലോങ് ടേം കിഡ്നി ഡിസീസ്, ഇവർക്കുള്ള റിസൾട്ട്സ്, ഇത് ലോങ് ടേം കിഡ്നി ഡിസീസ് ഉള്ള ആളുകൾ ഉപയോഗിക്കുമ്പോൾ, ഞാൻ കിഡ്നി രോഗികളുടെ കാര്യം പറയുമ്പോഴും ക്യാൻസർ രോഗികളുടെ കാര്യം പറയുമ്പോഴും അല്ലെങ്കിൽ ക്യാൻസർ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളുകളുടെ കാര്യങ്ങൾ പറയുമ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഒരു കാരണം വെച്ചാലും ഹെർബുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സപ്ലിമെന്റുകൾ സ്വന്തം ഇഷ്ടത്തിൽ നിങ്ങൾ പരീക്ഷിക്കരുത്. കാരണം നിങ്ങളെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി കണ്ടിട്ടാണ് രോഗം നിശ്ചയിക്കുന്നത്, രോഗനിർണയം നടത്തുകയും നിങ്ങൾക്ക് വേണ്ട മരുന്നുകൾ നിശ്ചയിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെർബുകൾ ഏതെങ്കിലും തരത്തിൽ കഴിക്കുന്ന മരുന്നുകളുമായി ഇന്ററാക്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഇന്ററാക്ട് ചെയ്യുന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഡോക്ടർ മരുന്ന് തരുന്നത്. നിങ്ങൾ ഇപ്പോൾ ഞാൻ പറയണേ, ഇപ്പോൾ ഗ്രേപ്പ് ഫ്രൂട്ട് ജ്യൂസ്, ഹൈലി സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ടുകളൊക്കെ മരുന്നിനോടൊപ്പം കഴിച്ച് അത് ഇന്ററാക്ട് ചെയ്യും. ചിലപ്പോൾ ഒരു പക്ഷേ ഡോക്ടർ അത് പറഞ്ഞുകൊള്ളണമെന്നില്ല, കാര്യം ഒരുപാട് തിരക്കുള്ള സമയത്ത് ഡോക്ടർമാർ ചിലപ്പോൾ ഇത് വിട്ടുപോകും, ചിലപ്പോൾ ഫാർമസിസ്റ്റ് ഇത് വിട്ടുപോകും. ഇത് നിങ്ങൾ ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആയിരിക്കണം. കാര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, നമ്മുടെ ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ പരിമിതമാണ് നമ്മുടെ സമൂഹത്തിൽ, മനസ്സിലായില്ലേ? നമ്മൾ ലിറ്ററസി റേറ്റിൽ അല്പം കൂടുതലാണെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ പരിമിതമാണ്. കോളൻ ക്യാൻസർ, റെക്ടറൽ ക്യാൻസറിന് അതൊക്കെ ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള ഡേറ്റാസ് ഉണ്ട്. ഈ ഫ്ലാക്സീഡ് ഗുണകരമാകുന്നു, ഇൻസഫിഷ്യന്റ്, പൂർണ്ണമല്ല, സഫിഷ്യന്റ് ആയിട്ടുള്ള ഡേറ്റാസ് അല്ല. കോൺസ്റ്റിപ്പേഷനും ഇൻസഫിഷ്യന്റ് ഡേറ്റാന്റെ കീഴിലാണ് വരുന്നത്. പക്ഷെ വളരെ ഫൈബർ റിച്ച് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എനിക്കിത് ഉറപ്പായിട്ടും കോൺസ്റ്റിപ്പേഷനെ മാറ്റുമെന്ന് 100% ഉറപ്പാണെന്ന് പറയാൻ പറ്റുകയല്ല. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇങ്ങനെ ഒരു 100 കാര്യങ്ങളിൽ ഇൻസഫിഷ്യന്റ് ഡേറ്റാസ് ഉള്ള കാര്യങ്ങളാണ്. ഇത് എണ്ണിയാലും തീരത്തില്ല. അപ്പോൾ ഇനി ഞാൻ പറയണേണെങ്കിൽ ആക്നി, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ബ്ലാഡർ ഇൻഫ്ലമേഷൻ, ബേൺസ്, ബോയിൽസ്, ഡാമേജ് ടു കോളൻ ഫ്രം ലാക്സേറ്റീവ്സ്, ഡൈവേർട്ടിക്കുലസ്, എക്സിമ, എയ്ഡ്സ്, സ്കെയിലി സ്റ്റൊമക് അപ്സെറ്റ്, സ്കിൻ ഇൻഫ്ലമേഷൻ, ഫോറിൻ ഒബ്ജെക്ട്സ് ഇൻ ദ ഐ, പിന്നെ അതർ കണ്ടീഷൻസ്. ഒരു 100 സഫിഷ്യന്റ് ആയിട്ടുള്ള ഡേറ്റാസ് ഇല്ലാത്ത റിപ്പോർട്ട്സും ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും സഫിഷ്യന്റ് ആയിട്ടുള്ള ഡേറ്റാസ് ഉള്ള മാത്രം കാര്യം പറയുന്നു. ഇനി അടുത്ത ഒരു കാര്യത്തിലേക്കും കൂടി പോവാം. ഇനി ഇത് ആരൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കാര്യം പറയാം. ഇത് വായിലൂടെ എടുക്കുമ്പോൾ സേഫ് ആണെന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ഓറലി എടുക്കുമ്പോൾ, ഇതിന്റെ ഓയിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. കാരണം നമ്മൾ അതിന്റെ ഓയിലൊന്നും ഉപയോഗിക്കാറില്ല. ഇത് പൗഡർ ഫോമിൽ നമ്മൾ പൊടിച്ച് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും പൊടിച്ചിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഓറലി സേഫ് ആണെന്ന് പറയുന്നു. ഇനി ആർക്കൊക്കെയാണ് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഗർഭിണികൾ ഇത് ഉപയോഗിക്കുന്നത്
ബുദ്ധിമുട്ടുണ്ടാക്കും. അവർക്ക് ഈ സമയത്ത് വയറിന് അപ്സെറ്റും മറ്റും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരിങ് ആയിട്ടുള്ള സമയത്ത്. അതുകൊണ്ട് ഗർഭിണികൾ ഇത് ഉപയോഗിക്കുമ്പോഴത്തേനും വളരെ കോഷ്യസ് ആയിട്ട് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പിന്നെ നമുക്ക് അടുത്തൊരു ഘട്ടത്തിലേക്കും കൂടി പോകേണ്ടതുണ്ട്. ഏതൊക്കെ മരുന്നുകളായിട്ടാണ് ഇത് പ്രതിപ്രവർത്തിക്കുന്നതെന്നാണ് നോക്കുന്നത്. മെഡിക്കേഷൻസ് ദാറ്റ് സ്ലോ ബ്ലഡ് ക്ലോട്ടിംഗ്, അതായത് രക്തത്തിന്റെ കട്ടിപ്പ് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകൾ, ആന്റി കോആഗുലൻസ്, ആന്റി പ്ലേറ്റ്ലെറ്റ് ഡ്രഗ്സ്, ഇത് രണ്ടും ഉപയോഗിക്കുന്ന വ്യക്തികൾ ഫ്ലാക്സീഡ് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം, കാരണം അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതാണ് ഈ പഠനങ്ങൾ പറയുന്നത്. മെഡിക്കേഷൻസ് ഫോർ ഡയബറ്റീസ്, ആന്റി ഡയബറ്റിക് ഡ്രഗ്സ് ഇന്ററാക്ട്സ് വിത്ത് ഫ്ലാക്സീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമേഹത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ ഇതുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, നിങ്ങൾ രക്തം കട്ടി കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബ്ലഡ് തിന്നേഴ്സ് ഉപയോഗിക്കുകയോ ഡയബറ്റിക് പേഷ്യന്റ് ആണെങ്കിലോ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറായിട്ട് സംസാരിക്കുന്നത് നല്ലതാണ്. മനസ്സിലായില്ലേ? നിങ്ങളിത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഡോക്ടറായിട്ട് ഞാൻ ഫ്ലാക്സീഡ് ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അത് നല്ലതാണോ, ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ മതി. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് ഉപയോഗിക്കാറുള്ളതാണ്, അതെന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. മനസ്സിലായില്ലേ? അത് ഞാൻ പേഴ്സണലായിട്ട് ചൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇനി ബൈ മൗത്ത്, ഇത് ഞാൻ പറയുന്ന കാര്യമല്ല, ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യം, രേഖ പറയുന്നതാണ്. പ്രമേഹ രോഗികൾക്ക് 10 ഗ്രാം മുതൽ 60 ഗ്രാം വരെ പൊടിച്ച് ഉപയോഗിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിരിക്കുന്നത് 48 ആഴ്ച എന്നാണ്. മനസ്സിലായില്ലേ? ഹൈ കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്ക് 15 മുതൽ 45 ഗ്രാം വരെ പൊടിച്ചുപയോഗിക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിരിക്കുന്നത് 1 മുതൽ 3 മാസം വരെ എന്നാണ്. ഇനി അടുത്തത് വരുന്നത് ഹൈ ബ്ലഡ് പ്രഷർ. നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞത് ഹൈ കൊളസ്ട്രോൾ ആണ്. ഹൈ കൊളസ്ട്രോൾ 15 ഗ്രാം മുതൽ 40 ഗ്രാം വരെ 1 മാസം മുതൽ 3 മാസം വരെ. ഇനി ഹൈ ബ്ലഡ് പ്രഷർ 30 ഗ്രാം ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഏകദേശം അവരെന്നാ പറയുന്നത് കൂടെ നോക്കട്ടെ. ഒരു ആംസം മുപ്പത് ഗ്രാം വരെ 6 മാസം ഉപയോഗിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. എന്തിന്? ഹൈ ബ്ലഡ് പ്രഷറിന്. ഇനി ബ്രസ്റ്റ് പെയിൻ, ഇതിനൊക്കെയുള്ള ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ അകത്ത് ഇൻസഫിഷ്യന്റ് ഡേറ്റാസും ഉണ്ട്, സഫിഷ്യന്റ് ഡേറ്റാസും ഉണ്ട്. ഇൻസഫിഷ്യന്റ് ഡേറ്റാസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളോട് ഞാൻ ആദ്യമേ തന്നെ ഇത് പൂർണ്ണമായും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്, ഇത് പൂർണ്ണമായും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ കാര്യം, ഇത് നിങ്ങൾ ആ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ശക്തമായിട്ട് നമ്മുടെ മാറിടത്തിൽ സ്ത്രീകൾക്ക് ബ്രസ്റ്റിന് പെയിൻ ഉണ്ടാകണമെങ്കിൽ 25 ഗ്രാം ഫ്ലാക്സീഡ് 2 മാസം കഴിക്കുന്നത് നല്ലതാണെന്ന് ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടിൽ പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഇൻഫ്ലമേഷൻസ് ഉള്ള ആളുകൾ 15 ഗ്രാം മുതൽ 45 ഗ്രാം വരെ ദിവസവും കഴിക്കുന്നത് നല്ലതാണ്, ഏകദേശം 1 വർഷം വരെ എന്നാണ് ഇവർ പറയുന്നത്. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയാനായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മളുടെ നാട്ടിൽ ശാസ്ത്രജ്ഞന്മാരില്ല. മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിൽ ശാസ്ത്രജ്ഞന്മാരല്ല ഈ വീഡിയോസ് ഒന്നും ചെയ്യുന്നത്. ഓക്കെ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് നമ്മുടെ, ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ വീഡിയോ തുടങ്ങുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്തിരുന്നു. പലതും കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. കാരണം നമുക്ക് ഈ 10 പേര് കാണുന്ന അനക്ഡോട്ടൽ, ശാസ്ത്രീയമായ അടിസ്ഥാനമില്ലാത്ത, അനുഭവമില്ലാത്ത, തെളിയിക്കപ്പെടാത്ത കാര്യങ്ങൾ ഇത് സത്യമാണെന്ന് പറഞ്ഞ് ഒരു ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നമുക്ക് പറയാൻ പറ്റുകയല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് പറയുമ്പോൾ ഒരു 10 പേർക്കെങ്കിലും ഗുണം ഉണ്ടാകണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. രോഗി ഇല്ലാണ്ടാകുന്നത് എനിക്കൊരു തരത്തിലും എന്നെ ബാധിക്കുന്നില്ല. കാരണം എനിക്ക് ഒരു CT100 ബൈക്കാണ് ഞാൻ ഓടിക്കുന്നത്. എന്റെ വീട്ടിൽ കാറോ ബസ്സോ വലിയ ബംഗ്ലാവോ ഒന്നും എനിക്കില്ല. ഞാൻ അതൊട്ടും ആഗ്രഹിക്കുന്നുമില്ല. ഞാൻ ഓടിക്കുന്ന വണ്ടി എന്റെ ചേട്ടന്റെ വണ്ടിയാണ് താനും. മനസ്സിലായില്ലേ? എന്റെ പിള്ളേരൊക്കെ സാധാരണ സ്കൂളിൽ പോയാൽ മതിയെന്നും എനിക്ക് അത്യാവശ്യം രാവിലെ ഇച്ചിരി കപ്പയും മത്തിയും മാത്രം തിന്നാ മതിയെന്നും, അങ്ങനെ വലിയ ഹൈ ക്ലാസിഫൈഡ് ഡ്രീംസ് ഒന്നും ഇല്ലാത്ത ആളായതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ ഇത്രയും ഇതായിട്ട് പറയാൻ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നു. ഈ മെസ്സേജിന്റെ ഉറവിടം തപ്പി നമ്മൾ പോകുമ്പോൾ അതൊരു അനോണിമസ് ആണ്, കാര്യം അഡ്രസ് ഒന്നുമില്ല. അപ്പോൾ ആർക്കൊക്കെയോ നമ്മൾ ഈ പറയുന്നത് ചെറിയ രീതിയിൽ ചൊറിയുന്നുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. ഞാൻ നിങ്ങളുടെ സ്പേസിൽ കയറി, ആരുടെയും സ്പേസിൽ കയറി കളിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു പ്രകോപനം ഉണ്ടാക്കാനോ ഒന്നും വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം രോഗികളുടെ എണ്ണം കുറയണം, എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു പ്രൊഡക്റ്റും പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നില്ല, മൂന്നാമത് നമ്മൾ ആരിൽ നിന്നും 1 രൂപ പോലും പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഐച്ഛികമായി പഠിച്ച ഒരു വിദ്യ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് തന്നെ ഫ്രീ ആയിട്ടാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഒരു ഷർട്ട് മാത്രം മതി, എനിക്ക് എല്ലാ ദിവസവും ഷർട്ട് മാറണ്ട, ഞാൻ എന്താ ഈ ഷർട്ട് മാറാത്തത്? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 100 കണക്കിന് ഷർട്ട് മാറി വീഡിയോയും സെറ്റ് ചെയ്ത് നല്ല ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് എനിക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനൊന്നും വേണ്ടി പൈസ മുടക്കാൻ ഞാൻ ഒരുക്കമല്ല. കാരണം നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അറിവാണ്. അറിവ് ആഗ്രഹമുള്ളവരെടുക്കും. പിന്നെ എപ്പോഴും
സുതാര്യമായിട്ടുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള വിവരങ്ങൾ, അത്തരം സങ്കേതങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ, പറയാറുള്ളൂ. മറ്റൊരു കാര്യം, സയൻസ് എന്ന് പറയുന്നത് ശാസ്ത്ര ലോകം എപ്പോഴും തെറ്റുകൾ അംഗീകരിക്കുകയും അംഗീകരിച്ച തെറ്റിനെ ഇല്ലാതാക്കി മുന്നേറുകയും ചെയ്യുന്ന ഒരു ഒരു ഫീൽഡാണ്. പ്രത്യേകിച്ചും പണ്ട് നാളുകളിൽ സബ്ലിംഗലായിട്ട് ഉപയോഗിച്ചിരുന്ന ചില മരുന്നുകൾ മരണകാരണമായ ഹൃദയാഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് കണ്ടെത്തിയപ്പോൾ അവരെ നിർത്തി. മനസ്സിലായില്ലേ? ചില മരുന്നുകൾ റീസെന്റ്ലി ക്യാൻസർ ഉണ്ടാക്കുന്നു എന്ന് കണ്ടെത്തിയപ്പോൾ അവർ നിർത്തി, അവർ പിൻവലിച്ചു മാർക്കറ്റുകളിൽ നിന്ന്. അപ്പോ കറക്ഷൻ നടക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ ആസ് ഇഫ് നൗ ഇതുവരെ നിലവിലുള്ളതിൽ ബെസ്റ്റ് റെപ്പോർട്ട്സിന്റെ ബേസിലാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ആർക്കും ഈ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടായാലും കുഴപ്പമില്ല, ഇറിറ്റേഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമേ അല്ല. കാരണം നമ്മളെ ചൊറിയാൻ വരുന്നവർക്കൊന്നും അഡ്രസ് ഇല്ല. ഇനി തെറ്റുകൾ എനിക്ക് സംഭവിച്ചാൽ അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് പറ്റിയ തെറ്റുകൾ അയച്ചു തന്നിരിക്കുന്ന അല്ലെങ്കിൽ അത് നിലനിൽക്കുന്ന ആളുകൾ നമ്മളത് അറിയിക്കും. അപ്പോൾ അതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ള കാര്യം. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ സ്നേഹവും സഹകരണവും പ്രതീക്ഷ കൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നല്ല നമസ്കാരം.